ഹലോ ഗൈസ്, എനിക്ക് പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ തോന്നി. 10 ദിവസം മുന്നേ നടന്നൊരു സംഭവം, പക്ഷേ ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. അപ്പോൾ ഒരു ന്യൂസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന ഒരു സംഭവമാണ്. സിദ്ധാർത്ഥ് എന്ന ഒരു വിദ്യാർത്ഥിയെ 2 ദിവസം പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ച് കൊന്നുവെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണേലും ആ കുട്ടി മരിച്ചതിനെ ബന്ധപ്പെട്ടൊരു ന്യൂസായിരുന്നു ഇന്നലെ ഞാൻ കേട്ടത്. ഈ കേസിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു കുട്ടിയെ മർദ്ദിച്ച ആ ഒരു ഗ്യാങ്, പിന്നെ ഒരു പെൺകുട്ടി കേസിൽ ഇൻവോൾവ് ആണെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇതെല്ലാം കണ്ടു നിന്ന ഒരു 130 പേരടങ്ങുന്ന നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥി സമൂഹം, ഇതിലാർക്കെങ്കിലും ഇനിയുള്ള അവരുടെ ലൈഫിൽ മനസ്സമാധാനത്തിന് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? ഈ 130 പേരടങ്ങുന്ന ആ വിദ്യാർത്ഥി സമൂഹം ഹെൽപ്ലെസ് ആയിരുന്നു എന്ന് പറയുന്നു. അതിലൊരാളെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയായിരുന്നെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. എൻ്റെ പൊന്നു പിള്ളേരെ നിങ്ങളൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ഇന്ന് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്? നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കിട്ടും, എനിമീസിനെ കിട്ടും, ചിലപ്പോൾ ലവറിനെ വരെ കിട്ടും. എന്ന് വെച്ച് നിങ്ങളുടെ ലൈഫ് അവിടെ വെച്ച് തീരുകയല്ല ചെയ്യുന്നത്. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം, കഷ്ടം തന്നെ.